பம்பர பிட்ட மணி அப்பச்சோ என்ன இது மதி மதி வலிச்சு கேட்டியது எப்ப தொடங்கியதா ഈ ആഹാരത്തിന്റെ കൂടൊരെണ്ണം വീശി ഇല്ലെങ്കിൽ ഏതാണ്ടത് എന്നാ പോല തന്നെയല്ല എല്ലാരും കൂടെ വന്ന് സന്തോഷം കൊണ്ടല്ലയോ ഒഴി മോളെ അതെ അതെ ചേർത്തേ എനിക്കും കൂടി കുറച്ചോളം ബേക്ക് നീ ആ റെസ്റ്റോറന്റ് വെട്ടി വിഴുങ്ങിയതെ അത് ശരിയാ പക്ഷെ വീട്ടിലെ ഭക്ഷണം വേസ്റ്റ് ചെയ്യാൻ പാടില്ലെന്നല്ലയോ അതുമല്ല മണം കാരൻ എനിക്ക് ഇരിക്കാൻ മേല ടെംപ്റ്റേഷൻ ടെംപ്റ്റേഷൻ അപ്പച്ചാ രണ്ടു ദിവസം കഴിഞ്ഞ് അനുമോളെയും കൂട്ടി നമുക്ക് എല്ലാവർക്കും കൂടെ ഒരു പ്ലഷർ ട്രിപ്പ് പ്ലാൻ ചെയ്താലോ അവൾക്ക് ഹോളിഡേ ആണല്ലോ അയ്യോ ഞങ്ങളില്ല നാട്ടിൽ പോയിട്ട് ഒത്തിരി കാര്യങ്ങളുള്ളതാ നിങ്ങൾ എല്ലാരും കൂടെ പോയച്ചു വാ ജോസൂട്ടി സോണിയ ഒക്കെ ഉണ്ടല്ലോ അത് നല്ല കാര്യം ഞാൻ റെഡി അയ്യോ എനിക്ക് നാളെ തന്നെ ട്രിവാൻഡ്രത്തിന് പോണം ഹോസ്റ്റലിൽ ചെന്നിട്ടുണ്ട് റെക്കോർഡ്സ് ഒക്കെ ശരിയാക്കാൻ അയ്യോ ഇപ്പഴ ഞാനൊരു കാര്യം ഓർത്ത് എനിക്കും ട്രിവാൻഡ്രത്ത് പോണം ആ ഒരു സീരിയലിന്റെ കാര്യത്തിനാ ദൂരദർശൻ ഡയറക്ടർക്ക് അവിടെ വെയിറ്റ് ചെയ്യണം ഞാനത് മറന്നു മറവി എനിക്ക് അടി കിട്ടണം സോണി നീ എങ്കിലും കൂടെ വാ തിങ്കളാഴ്ച നിന്നെ ഹോസ്റ്റലിൽ വിട്ടാ പോരെ ഞങ്ങളെ കാണുന്നതിനേക്കാൾ അനുമോൾക്ക് ഇഷ്ടം നിന്നെ കാണുന്നതാ അതെ അതെ സോണിയുണ്ടെങ്കിൽ ആ ട്രിപ്പിന് ഒരു ജോളി ഉള്ളു വരാം പക്ഷെ തിങ്കളാഴ്ച തന്നെ എന്നെ ഹോസ്റ്റലിൽ കൊണ്ട് വിട്ടേക്കാം അത് ഞങ്ങൾ ഏറ്റു അല്ലേ അൻസി പിന്നെന്നാ എന്നാ വരാം ഞാൻ റെഡി വൺ വൺ ആൻസറിംഗ് സി ഐയുടെ ഇല്ല ക്വാർട്ടേഴ്സിലാ ഓവർ യെസ് വേണുഗോപാൽ ഹിയർ സർ കൺട്രോൾ റൂമിൽ നിന്ന് ഒരു വയർലെസ് മെസ്സേജ് ഉണ്ടായിരുന്നു കൊണ്ടോട്ടി ജാഫർ ജയിലിൽ ചാടിയിരുന്നു എപ്പോ ഇന്ന് വെളുപ്പിനാണ് സർ ആ ശരി ശരി ഞാനിപ്പോ വരാം ഡിക്കി അടക്കല്ലേ ഡിക്കി അടക്കല്ലേ ഒരാളും കൂടി ഉണ്ട് ഞങ്ങൾ തിരുവനന്തപുരത്തേക്കല്ലോ പോകുന്നത് ഞാനും തിരുവനന്തപുരത്തേക്കല്ലോ പോകുന്നത് നിങ്ങളുടെ കൂടെ വരുന്നു എങ്ങോട്ട് അനുമോളെ കാണാൻ അതിന് നീ വരുന്നില്ലെന്നല്ലേ പറഞ്ഞത് ഓ ആ തീരുമാനം ഞാൻ മാറ്റി ഇന്നലെ രാത്രിയിൽ ഞാൻ അനുമോളെ സ്വപ്നം കണ്ടു ശശോ എന്നിട്ട് സ്വപ്നത്തിനൊന്ന് അനുമോള് എന്ന് പറഞ്ഞിങ്ങനെ കരയുക എന്നാലും ദൂരദർശൻ ഡയറക്ടർ വെയിറ്റ് ചെയ്യിക്കുന്നത് ശരിയാണോ പോവാൻ പറ അനുമോളേക്കാൾ വലുതാണോ ദൂരദർശൻ വേണ്ട ജോസൂട്ട് നീ ചെല്ലേ ഒന്നാമത് വണ്ടിക്ക് ആ സ്ഥലവില്ല മുഴുവൻ ലഗേജ അത് സാരമില്ല ബോണറ്റിമി ഇരുന്നെങ്കിലും ഞാൻ അഡ്ജസ്റ്റ് ചെയ്തോളാം അനുമോളെ കണ്ടില്ലെങ്കിൽ അപ്പൊ ഞങ്ങളവിടെ പോവാല്ലയോ പിന്നെ ശരി ശരി ഫോൺ റിങ്ങുന്നുണ്ടല്ലോ ഇനി ഇപ്പൊ തിരിച്ചു കയറാനൊന്നും നിക്കണ്ടെന്ന് അവിടെ കിടന്നടിക്കട്ടെ അവിടെ ആരും ഫോൺ എടുക്കുന്നില്ലല്ലോ സർ ഇനി ഫോൺ ഫോൾട്ട് ആയിരിക്കും ആ താൻ ഒരു കാര്യം ചെയ്യ് നേരെ സണ്ണിയുടെ വീട്ടിലേക്ക് ഇന്ന് ജാഫർ ജയിലിൽ ചാടി വിവരം അറിയിക്കും യെസ് സർ അയാളെ കൊല്ലുമെന്ന് വെല്ലുവിളിച്ചിട്ടാണല്ലോ അവൻ ജയിലിലേക്ക് പോയത് ഒന്ന് കെയർഫുൾ ആയിരിക്കാൻ പറ ശരി സർ Ah!
പിന്നെ അവർ വന്നാൽ ഉടനെ പുറപ്പെടണ്ടേ? എന്താ ജോസൂട്ടി? അല്ല, അത് എനിക്ക് എനിക്കൊരു കാര്യം പറയണ്ടായിരുന്നു. പറഞ്ഞോ. ഈ സ്നേഹം സ്നേഹം എന്ന് പറയുന്നത് മനസ്സിന്റെ ഒരു തരം വിങ്ങലാണെന്ന് ആരോ പണ്ട് എഴുതിയിട്ടുണ്ടേ. ആരോ ഒന്നല്ല, എംടി എഴുതിയതാ. അതെ അതെ, കറക്റ്റ് കറക്റ്റ്. എന്റെ മനസ്സിലും അതിങ്ങനെ വിങ്ങി പൊട്ടാറായി നിൽക്കുക. സോണിയോട് ഒന്ന് തുറന്നു പറഞ്ഞില്ലെങ്കിൽ ഏത് നിമിഷവും ഒരു പൊട്ടിത്തെറി ഉണ്ടായേക്കാം. അയ്യോ, അങ്ങനെ ഒരു പൊട്ടിത്തെറി ഒഴിവാക്കാനെങ്കിലും ജോസൂട്ടി കാര്യം പറ. എവിടെ തുടങ്ങണം, എങ്ങനെ തുടങ്ങണമെന്ന് അറിയില്ല. ഓ, അതൊന്നും സാരില്ലെന്നേ, എവിടെ വേണമെങ്കിലും തുടങ്ങിക്കോ. റെഡി, സ്റ്റാർട്ട്, ആക്ഷൻ. പറയാല്ലേ, ഈ ഊട്ടിയുടെ തണുത്തുറഞ്ഞ അറ്റ്മോസ്ഫിയറിലെങ്കിലും ഞാൻ സോണിയോട് എന്റെ മനസ്സിൽ കത്തിക്കാളുന്ന തീയെ. അയ്യോ, എന്റെ പൊന്ന് പ്രേംകാന്തി, ചതിക്കല്ലേ. സാഹിത്യം ഒന്നും വേണ്ട, ഉള്ള കാര്യം എന്താന്ന് വെച്ചാ അങ്ങ് തുറന്നു പറ. മറ്റൊന്നുമല്ല, എനിക്ക് സോണിയോളം വിദ്യാഭ്യാസമില്ല, എങ്കിലും എന്നെങ്കിലും ഒരു വലിയ ഫിലിം ഡയറക്ടർ ആവണമെന്ന എന്റെ ആഗ്രഹം. ജസ്റ്റ് ലൈക്ക് ബെർട്ലൂച്ചി, കുറസോവ, ബെർഗ്മാൻ. എന്റെ ലക്ഷ്യത്തിലേക്കുള്ള പാതയിൽ സോണി കൂടി എന്നോടൊപ്പം ഉണ്ടെങ്കിൽ നമുക്ക് ഈ മണിരത്നം സുഹാസിനി ടീം പോലെ ഒരുമിച്ച് മുന്നോട്ടങ്ങോട്ട് നീങ്ങായിരുന്നു. ഇതെന്റെ മനസ്സിന്റെ അത്യാഗ്രഹമാവാം, എങ്കിലും ഞാൻ തുറന്നു പറയാ, സോണിയെ എനിക്കിഷ്ടമാണ്, സ്നേഹമാണ്, മറ്റെന്തിനേക്കാളും. ജോസൂട്ടിയുടെ നാവിൽ നിന്ന് ഈ ഒരു വാക്ക് കേൾക്കാൻ ഞാൻ എത്ര നാളെ കാത്തിരിക്കുന്നു എന്നറിയോ. കർത്താവേ, അമ്മ, താനെന്തിനെ എന്നെ കയറി പിടിച്ച് അറിവ് കിട്ടുമുണ്ട്. പോയാ പൈതക്കാര. എന്താ ജോസൂട്ടി, എന്താ പറയാൻ വന്നത്? പറയാൻ വന്നതൊക്കെ ഈ പാണ്ടി കൊണ്ടുപോയി, പിന്നെ പറയാം. ഇന്നത്തെ ഡേ ശരിയല്ല. എന്താ അനുസീത്, ഇതാണ് നിന്നെ കൊണ്ട് ഞാൻ മോളെ കാണാൻ എപ്പോഴും വരാത്തത്. അനുമോളുടെ വിഷമം തന്നെയും കണ്ടതല്ലേ, എനിക്ക് മോളെ പിരിഞ്ഞ് നിൽക്കാൻ വയ്യ. അവളെ നാട്ടിൽ നിർത്തി പഠിപ്പിച്ചാൽ മതിയായിരുന്നു. നീ ഇങ്ങനെ തൊട്ടാവാടിയായാലും എങ്ങനെയാ? ഞാൻ എത്ര പ്രാവശ്യം നിന്നോട് പറഞ്ഞിട്ടുള്ളതാ, ഒരു പ്രായം വരെയെങ്കിലും കുട്ടികൾ ബോർഡിംഗിൽ നിന്ന് പഠിച്ചാലേ ഒരു ഡിസിപ്ലിൻ ഒക്കെ ഉണ്ടാവുകയുള്ളൂ. ഓ, പിന്നെ ഒരു ഡിസിപ്ലിൻ. ഒന്ന് ഹാപ്പി ആയിട്ടിരിക്കേണ്ട പെമ്പിളെ. പിന്നതെ, അഞ്ചാറ് ദിവസമായിട്ട് കാര്യങ്ങളൊക്കെ അവതാണത്തിലാണ് കേട്ടോ. ഇവിടെ നീങ്ങി ഒന്ന് ചുമ്മാ ഡ്രൈവ്.